ബഹ്റൈൻ ദേശീയ ദിനത്തിൽ പങ്കാളികളായിക്കൊണ്ട് ബഹ്റൈൻ പ്രതിഭ ഡിസംബർ 16 100-ാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 1989-ലാണ് തൊഴിലാളികളും സാധാരണ ജോലിക്കാരുമടങ്ങിയ പ്രതിഭാ പ്രവർത്തകർ മനുഷ്യകാരുണ്യത്തിന്റെ മഹത്തായ മാതൃകയായ രക്തദാനം നിർവഹിച്ചു തുടങ്ങിയത്. അക്കാലത്ത് ഒരു രക്തദാതാവിന് 7 ദിനാർ വെച്ച് ലഭിച്ചിരുന്നു. സൽമാനിയ മെഡിക്കൽ സെന്ററിലെ രക്തബാങ്കിൽ നടത്തിയ ആദ്യ രക്തദാനത്തിൽ 400 ദിനാറാണ് സൽമാനിയ അധികൃതർ പ്രതിഭയ്ക്ക് കൈമാറിയത്. ആ പണമാകട്ടെ അന്ധർക്കു വേണ്ടിയുള്ള ബഹ്റൈൻ സൊസൈറ്റിക്ക് കൈമാറി മറ്റൊരു മഹത്തായ മാതൃകയും പ്രതിഭ സൃഷ്ടിക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ റമദാൻ വ്രതകാലത്ത് 30 ദിനം തുടർച്ചയായി കിങ് ഹമദ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ റിലേ രക്തദാനം ഉൾപ്പെടെ സൽമാനിയ, BDF ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രതിഭാ കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിലുള്ള ഹെൽപ്പ് ലൈനിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകൾ, യൂണിറ്റുകൾ എന്നിവ ചേർന്ന് ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 99 ക്യാമ്പുകൾ നടത്തുകയുണ്ടായി. കിടപ്പ് രോഗികളെയും അപകടാവസ്ഥയിലായവരെയും സംരക്ഷിക്കുക എന്ന മുഖ്യ നിലപാടായി എടുത്ത ബഹ്റൈൻ പ്രതിഭ സ്വദേശികൾക്കും പ്രവാസികൾക്കും വേണ്ടി 100-ാമത് ക്യാമ്പ് കടന്നും രക്തദാനം നൽകാൻ തയ്യാറാണെന്നും പ്രതിഭാ ജനറൽ സെക്രട്ടറി പ്രദീപ് പത്തേരി, പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് വെട്ടിയാടൻ, രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭാംഗവുമായ സുബാർ കണ്ണൂർ, ഹെൽപ്പ് ലൈൻ കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ നൌഷാദ് പൂനൂർ എന്നിവർ പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചു.